പാലക്കാട് പോകുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഞാൻ പോയിരുന്നു ഒരു പരിപാടി പോയതാ. അതെ, ഞാൻ നോക്കുമ്പോ രണ്ടു ദിവസം കാണാത്തോണ്ടാ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങ് പാലക്കാട് വരുന്നുണ്ടോ? ഇല്ല, അതിന്റെ തീരുമാനിച്ചിട്ടില്ല. ഒന്നും രണ്ടും വയനാട് മാത്രമേ ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും തീരുമാനം എടുത്തിട്ടില്ല. ഓക്കെ, ശരി. ഞാൻ പൂരത്തിലേക്ക് വരാം. പൂരത്തിൽ FIR ഇട്ടു, അങ്ങ് കണ്ടു കാണും. അതായത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പൂരം കലങ്ങിയതാണ്. ഇപ്പൊ നിയമസഭയിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് എന്ന് റെക്കാർഡാണ് നിയമസഭയുടെ. അപ്പോ പൂരം കലങ്ങി എന്ന് നിയമസഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി പുറത്തു വന്നിട്ട് പറയാണ് കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് അല്പം താമസിച്ചിട്ടേ ഉള്ളൂ എന്നാ പറയുന്നത്. അത് ശരിയല്ല. കാരണം പൂരം നിർത്തിവെച്ചു. ഈ വെടിക്കെട്ട് നടക്കാത്തതിനെ തുടർന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് മറ്റേ തിരുവമ്പാടിയുടെ ആനയെ തടഞ്ഞു, പിന്നെ മുമ്പിലെ കുത്തുവിളക്ക് പിടിച്ചവരെ തല്ലി. അങ്ങനെയൊക്കെ വന്നപ്പോ ഞങ്ങള് പൂരം നിർത്തുക എന്ന് പറഞ്ഞു. നിർത്തുക എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു. പിന്നീടാണ് ഒരു കോംപ്രമൈസിന്റെ ഫലമായിട്ട് വീണ്ടും പൂരം തുടങ്ങിയത്. അപ്പൊ ആചാരം ഭംഗപ്പെട്ടു, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ശ്രീ ബിനോ വിഷയം തന്നെ പറഞ്ഞത്, നടത്തേണ്ട പോലെ നടത്താൻ സമ്മതിച്ചില്ല. അതിന്റെ അർത്ഥം കലങ്ങിയതല്ലേ? അപ്പൊ ഇവിടെ ഞാൻ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ തുടക്കം മുതൽക്ക് പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. ഇപ്പൊ ഈ റിപ്പോർട്ടിൽ കൂടെ പുറത്തു വരുന്നത് എന്താ, പൂരം കലങ്ങിയെന്ന് തന്നെയാണ്. പക്ഷെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിക്കുമെന്ന് അറിയില്ല, ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന് അറിയില്ല. നേരെ മറിച്ച് ഇത് ജുഡീഷ്യൽ അന്വേഷണം ആണെങ്കിൽ സത്യം പുറത്തു വരും. സത്യം പുറത്തു വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല, പൂരം കലങ്ങിയില്ല എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി പറയുന്നു. അതേ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആ അന്വേഷണത്തിൽ പോലും പൂരം കലങ്ങിയെന്നാണല്ലോ ഇപ്പൊ FIR വന്നിട്ടുള്ളത്. അപ്പൊ പക്ഷെ ഈ FIR ഭാവിയിൽ ഉണ്ടായി മുന്നോട്ട് പോകണമെന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഇതിന് താല്പര്യമില്ല. മുഖ്യമന്ത്രി പറയുന്നത് പൂരം കലങ്ങിയിട്ടില്ലയാണ്. പിന്നെ എങ്ങനെ അന്വേഷണം നിഷ്പക്ഷമാവും? അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോൾ സത്യമാണെന്ന് വന്നിരിക്കുന്നു. ഓക്കേ, താങ്ക് യു ശ്രീ കെ മുരളീധരൻ. ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നാണ് ശ്രീ കെ മുരളീധരൻ അടക്കം ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല, നിയമസഭയിൽ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൂരം കലങ്ങിയെന്ന് നിയമസഭയിൽ പറയുന്നു. പൂരം കലങ്ങിയിട്ടില്ല എന്ന് കോഴിക്കോട്ട് പറയുന്നു. ഇതിൽ പൂരം കലങ്ങിയിട്ടില്ല എന്ന നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്റെ വകുപ്പിന് കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണത്തിൽ എത്ര താല്പര്യമുണ്ടാകും എന്നും ശ്രീ കെ മുരളീധരൻ ചോദിക്കുന്നു. പാലക്കാട്ടേക്ക് അദ്ദേഹം സന്ദർശനത്തിന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും കെ മുരളീധരൻ പറയുന്നു. ഒന്നും രണ്ടും തീയതികളിൽ അദ്ദേഹം വയനാട്ടിലുണ്ടാവും. പാലക്കാട്ടേക്ക് സന്ദർശനം ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്നാണ് കെ മുരളീധരൻ നമ്മളോട് പറഞ്ഞത്.